വെൽക്കം ഓൾ. ഇന്നത്തെ സെമിനാർ ടോപ്പിക്ക് ട്രാൻസ്ഫോമിങ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് നമുക്ക് നോക്കാം. അതിന് കൂടുതൽ സാധനമുണ്ട്, വേറെ എക്സ്ട്രാ എക്സ്പ്രഷൻ കൂടെ ഉണ്ട് പ്രീ ഫിക്സിന് വേണ്ടിയിട്ട്. നമുക്ക് വേഗം ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സ് പ്രീ ഫിക്സ് ഒക്കെ ഉണ്ടായിരുന്നു നോക്കാം. The infix expression. Infix expression over here, the expression of form A operand B. Read A then operand B. Operand over here plus sorry operand or la operand la operator on which way we still do it. A operator B on A plus B A then you A minus C A star B A star on A multiplication on എ ഇൻറ്റു ബി അങ്ങനെയാണ് എക്സ്ട്രാ. അപ്പോൾ ഇവിടെ ഈ ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡെയിലി മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസാണ്. ഇതിൽ എ പ്ലസ് ബി ഇതിൽ ഈ എ സിയിലും എ സ്റ്റാർ ബി ഓപ്പറേറ്റ് ഓപ്പറേറ്റർ ഇതിൻ്റെ ഓപ്പറാൻസ് ഇല്ല, എ ബി ആണ് ഓപ്പറൻസ്, അതിൻ്റെ ഓപ്പറാൻസ് വരുന്നത്. അതുപോലെ ഇൻഫിക്സ് ഇൻസൈഡ് എന്ന് പറയുന്ന പോലെ ഇൻഫിക്സ് ഇനി നെക്സ്റ്റ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ ഇൻ വിച്ച് ഓപ്പറേറ്റർ ഈസ് ഫോളോഡ് ബൈ അല്ലെങ്കിൽ ഓപ്പറാൻഡ് ഓപ്പറാൻഡ് എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ്. എക്സ്പ്രഷൻ ഇൻ വിച്ച് ഓപ്പറാൻഡ് ഈസ് ഫോളോഡ് ബൈ പെയർ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ ദ ഫോം എ ബി ഓപ്പറേറ്റർ. ഓക്കെ, ഇവിടെ കണ്ടാൽ അറിയാം ഇവിടെ എ ബി ഓപ്പറാൻസ് ആണ് ഫോളോഡ് ബൈ ഓപ്പറേറ്റർ പ്ലസ്, അങ്ങനെ ഇവിടെ സി ബി ഓപ്പറേറ്റിംഗ് ഓപ്പറാൻസ് ഫോളോഡ് ബൈ ഓപ്പറേറ്റർ മൈനസ് ഓപ്പറേറ്റർ. പിന്നെ ഇവിടെയും കാണാം ഇതൊരു ഫോം തന്നെയാണ് കേട്ടോ, എടുത്ത് നോക്കി അറിയാം. നമ്മുടെ എ ബി ഓപ്പറാൻസ് ആണ് ഫോളോഡ് ബൈ ഡിവിഷൻ ഓപ്പറേറ്റർ ആണ്. ഇത് ഡിവിഷൻ, അതായത് ഈ ഓപ്പറേറ്റർ ഡിവിഷന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് ഡി സി ഫോളോഡ് ബൈ പ്ലസ് ഓപ്പറേറ്റർ എക്സെട്ര. ഓക്കെ, ഇപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഓപ്പറാൻഡിന് ശേഷം നെയിം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രീഫിക്സ് എക്സ്പ്രഷൻ. ടോപ്പിക്കിൻ്റെ ഭാഗമല്ല, നേരം വെറുതെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കവർ ചെയ്യുന്നുണ്ട്. എക്സ്പ്രഷൻ ഇൻ വിച്ച് ഓപ്പറേറ്റർ ഈസ് ബിഫോർ ദി ഓപ്പറേറ്റർ പ്രൊസീഡ്സ് ദി ഓപ്പറേറ്റർ. അതായത് ഇവിടെ നമ്മൾ നോക്കി കാണാം ഓപ്പറാൻഡിന് മുമ്പ് പ്ലസ് എ ബി ആണ്, അതുപോലെ തന്നെ മൈനസ് ഓപ്പറേറ്റർ ആണ് ആദ്യം, അതിന് ശേഷം ആണ് എ ബി പ്രീഫിക്സ് പ്രീ ഫസ്റ്റ് വരുന്നത് എന്ന് നമ്മൾ അർത്ഥമാണ്. അപ്പോൾ പ്ലസ് എ ബി അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിക്സ്, ഇൻഫിക്സ് എക്സ്പ്രഷൻ, പ്രീഫിക്സ് എക്സ്പ്രഷൻ ആൻഡ് ഇൻഫിക്സ് പോസ്റ്റ്ഫിക്സ് ആൻഡ് പ്രീഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്ക്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഓപ്പറാൻസിൻ്റെ ഇടയിൽ വരുന്നത്, അതായത് എ പ്ലസ് ബി ഇൻ ബിറ്റ്വീൻ ദ ഓപ്പറാൻസ്, ഓപ്പറേറ്റർ ഇൻ ബിറ്റ്വീൻ ദ ഓപ്പറാൻസ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ഈ ഫോമിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ്റെ ഇതിൽ എ ബി പ്ലസ്, അതായത് ഈ ഓപ്പറേറ്റർ ഓപ്പറാൻസിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സിലേക്ക് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണ്. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാക്കാണ്. സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് വെറുതെ എന്തൊക്കെയാണെന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു തന്നേക്കാം. ഇവിടെ ഈ ഉള്ള പ്ലസ് ഇപ്പോൾ എ പ്ലസ് ബി എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. ഇത് എ ബി പ്ലസ് ആക്കണം. അപ്പോൾ എ പ്ലസ് ബി ഇതിനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കണം. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോമിങ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക്
ഇൻഫിക്സ് എക്സ്പ്രഷനെ സ്റ്റാക്ക് യൂസ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനൊക്കെ ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കാം. ടേക്ക് ചെയ്യുന്ന ഇൻഫിക്സ് എക്സ്പ്രഷൻ സ്മോൾ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ആണ് എക്സ്പ്രഷനാണ്, ഇവിടെ പ്ലസ് വരുന്നുണ്ട്, എക്സ് വൈൻ്റെ നടുക്കാണ് ഇപ്പോൾ ഇൻഫിക്സ് എക്സ് പ്ലസ് വൈ. ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ക്യാരക്ടർ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഇൻഫിക്സ് ടു പോസ്റ്റ് കൺവേർഷൻ്റെ അലഗ്രിതം എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ ക്യാരക്ടർ വൈസ് ആയിട്ട് റീഡ് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ക്യാരക്ടർ വൈസ് ആയിട്ട് നമ്മുടെ പിന്നെ റീഡ് ചെയ്യുക, നമ്മുടെ എക്സ്പ്രഷനെ റീഡ് ചെയ്യുക ക്യാരക്ടർ വൈസ് ആയിട്ട്. ഇവിടെ ക്യാരക്ടർ എക്സ് പിന്നെ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ അതൊരു ക്യാരക്ടറായിട്ട് തന്നെ റീഡ് ചെയ്യുക, പ്ലസ് പിന്നെ വൈ അങ്ങനെ റീഡ് ചെയ്യാം. പിന്നെ നമുക്കിത് സ്റ്റാക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ ഈ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യാൻ സ്റ്റാക്ക് വേണം. പിന്നെ ഇനി ഇത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഈ ഇതിലൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യാരക്ടർ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ ചെയ്ത് എക്സ് നമ്മുടെ പ്രോഗ്രാമിൽ അൽഗോരിതത്തിൽ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് പോലെ നമ്മുടെ റീഡ് ചെയ്തേക്കണ ക്യാരക്ടർ ഒരു ഓപ്പറാൻഡ് ആണെങ്കിൽ, ഓപ്പറേറ്റർ അല്ല, ഓപ്പറേറ്റർ മാത്രം നമ്മൾ കുറച്ച് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓപ്പറേറ്റേഴ്സ് അതായത് പ്ലസ് മൈനസ് അങ്ങനെ കുറച്ച് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓപ്പറേറ്റർ അല്ലാണ്ട് ഒരു ഓപ്പറാൻഡ് ആണെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് എം ടി ആയിട്ട് തന്നെ വെക്കാം, നമ്മുടെ സ്റ്റാക്ക് എം ടി ആയിട്ട് വെക്കാം. എന്നിട്ട് സ്റ്റാക്ക് എം ടി ആകുമ്പോൾ ഈ വാല്യൂ നേരെ ഔട്ട്പുട്ടിലേക്ക് വരും, ഈ സ്റ്റാക്ക് എം ടി ആകുമ്പോൾ എക്സിലുള്ള വാല്യൂ സ്റ്റാക്കിൽ സ്റ്റോർ ആകേണ്ട നേരെ ഔട്ട്പുട്ടിലേക്ക് വരും. ഓക്കെ, ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നെക്സ്റ്റ് ഓപ്പറേറ്റർ നെക്സ്റ്റ് ക്യാരക്ടർ പ്ലസ് ആണ്, പ്ലസ് ഓപ്പറേറ്റർ ആണ്, അഡീഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇത് ഓപ്പറേറ്റർ ആയി കഴിയുമ്പോൾ ഓപ്പറേറ്ററിൻ്റെ നമ്മുടെ കണ്ടീഷൻ ചെയ്തെങ്കിൽ ട്രൂ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ ഓപ്പറേറ്റർ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളത് നേരെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ അതായത് അഡീഷൻ ഓപ്പറേറ്റർ നമ്മൾ നേരെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അഡീഷൻ ഓപ്പറേറ്റർ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്തു, ഔട്ട്പുട്ട് എപ്പോൾ എക്സ് തന്നെയാണ്, നേരത്തെ പ്രിഫിക്സിൻ്റെ ഫസ്റ്റ് സ്ട്രിംഗ് ആണ് കാണിക്കുന്നത് ഡിസ്പ്ലേന്ന്, മാറ്റമൊന്നുമില്ല. പ്ലസ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്നില്ല, അത് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ വാല്യൂ, എക്സ് മാത്രമാണ് ഔട്ട്പുട്ടിലുള്ളൂ. ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വൈ എന്ന് പറയുന്നത് ഒരു ഓപ്പറാൻഡാണ്, ഓപ്പറേറ്റർ അല്ല ഓപ്പറാൻഡാണ്. അപ്പോൾ ഓപ്പറാൻഡായ സ്ഥിതിക്ക് വൈൻ്റെ വാല്യൂ സ്റ്റാക്കിൽ സ്റ്റോർ ആണെന്ന് പോലെ നേരെ ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ എക്സ് വൈ. പിന്നെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇവിടെ ഈ പ്ലസ് രണ്ടാമത്തെ പ്രശ്നം വന്നതെന്നാണ്, ഇത് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത എലമെൻറ്റുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പ്ലസ് സ്റ്റോറായി, ടൂടെ പ്ലസ് ഇട്ട്, പ്ലസ് അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് പ്ലസ് ഇരിക്കുന്നത്. ഇനി വേറെ വല്ല ക്യാരക്ടേഴ്സ് വേറെ ഓപ്പറേറ്റേഴ്സ് റീഡ് ആവുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ വരും. അതിന് ഹയറാർക്കി ഒക്കെ ഉണ്ട്, ഓപ്പറേറ്റർ ഹയറാർക്കി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ എക്സ് വൈ എന്നുള്ളൊരു ഫോമിലേക്ക് ഔട്ട്പുട്ട് വന്നു നമുക്ക്. നെക്സ്റ്റ് ഈ വേറെ ക്യാരക്ടർ റീഡ് ചെയ്യാനില്ല, ക്യാരക്ടർ ഫിനിഷായി, ഇനി വേറെ ക്യാരക്ടർ ഇല്ലാണ്ടാവും. ക്യാരക്ടേഴ്സിൻ്റെ എമൗണ്ട് അത് ക്യാരക്ടേഴ്സ് ഫിനിഷായി കഴിയുമ്പോൾ അതായത് നമ്മുടെ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നൾസ് സീറോ അല്ലെങ്കിൽ നൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് അതുപോലെ ഒരു സെറ്റ് ചെയ്ത് നമ്മുടെ അറേ അല്ലെങ്കിൽ ഇത് സ്റ്റാക്ക് ചെയ്ത് എം ടി ആയി കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ അറേ ഇത് എം ടി ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റാക്ക് അൺസ്റ്റാക്ക് ചെയ്യും. അതായത് അൺസ്റ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് എല്ലാം അൺസ്റ്റാക്ക് ചെയ്യും, പുറത്തേക്ക് ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് വൈ ഒന്ന്, അപ്പോൾ ഈ സ്റ്റാക്ക് അൺസ്റ്റാക്ക് ചെയ്യാൻ നേരത്ത് ഇതിലായിക്കൂടെയുള്ള വാല്യൂ ഈ പ്ലസ് ആണ്, ഈ പ്ലസ് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ് വൈ പ്ലസ് ആയി തീരുമാനം മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് എക്സാമ്പിൾ എക്സ് പ്ലസ് ബ്രാക്കറ്റ് വൈ സ്റ്റാർ ഇസെഡ്, അതായത് വൈ ഇൻറ്റു ഇസെഡ് അത് ബ്രാക്കറ്റിലാണ് ഇൻക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ അൽഗോരിതം വെച്ച് ക്യാരക്ടർ വൈസ് ആയിട്ട് ഓരോ ക്യാരക്ടറിനെ നമ്മൾ നമ്മുടെ അറയിലേക്ക് ഇങ്ങനെ ക്യാരക്ടർ അറയിലേക്ക് റീഡ് ചെയ്യണം. എക്സ് പ്ലസ് ബ്രാക്കറ്റ്
ഈ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഓരോ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അത് ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് റീഡ് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് ബ്രാക്കറ്റ് വൈ സ്റ്റാർ ഇസഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സംഭവിക്കാൻ നോക്കാം. ക്യാരക്ടർ എക്സ്, എക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറാൻഡാണ്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് എംപ്റ്റി ആവും, നമ്മുടെ കണ്ടീഷൻ വെച്ച് സ്റ്റാക്ക് എംപ്റ്റി ആവും, നേരെ പോസ്റ്റ് ഫിക്സ് ഔട്ട്പുട്ടിലേക്ക് വരും, പോസ്റ്റ് ഫിക്സിലേക്ക് വരും. പിന്നെ പ്ലസ്, പ്ലസ് ഒരു ഓപ്പറേറ്ററാണ്, അതുകൊണ്ട് പ്ലസ് ഔട്ട്പുട്ടിലേക്ക് വരില്ല, സ്റ്റാക്ക് ലിസ്റ്റ് ഓർഡർ ആവും. എന്നിട്ട് എക്സ് ഔട്ട്പുട്ടിൽ സെയിം ഔട്ട്പുട്ട് തന്നെ പോസ്റ്റ് ഫിക്സ് ആയിട്ട് കാണിക്കും. പിന്നെ ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് വരാൻ നേരത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, അത് ശ്രദ്ധിച്ച് കേൾക്കാം. ബ്രാക്കറ്റ് വരാൻ നേരത്ത് നോ മാറ്റർ, അതായത് സ്റ്റാക്കിൽ വേറെ ഏത് ഓപ്പറേറ്റർ ഉണ്ടെങ്കിലും ബ്രാക്കറ്റ് കണ്ടാൽ അത് നേരെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ടെങ്കിലും വേറെ എന്ത് ഓപ്പറേറ്റർ ഉണ്ടെങ്കിലും നോ മാറ്റർ ഹയറാർക്കി, ഹയറാർക്കി എന്നൊരു വിഷയമല്ല, നേരെ സ്റ്റാക്കിലേക്ക് ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാക്കിലേക്ക് ഈ പ്ലസ്സും ഓപ്പണിംഗ് ബ്രാക്കറ്റും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് സെയിം തന്നെ, പോസ്റ്റ് ഫിക്സ് ആയത് സെയിം തന്നെ. പിന്നെ നെക്സ്റ്റ് വൈ, വൈ ഓപ്പറൻ്റ് ആയതുകൊണ്ട് തന്നെ നേരെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ആവില്ല ഓപ്പറൻ്റ് ആയതുകൊണ്ട്, അപ്പോൾ നേരെ പോസ്റ്റ് ഫിക്സിൽ വരും. എക്സ് വൈ ഈ പ്ലസ്സും ബ്രാക്കറ്റ് അതോടെ തന്നെ കിട്ടും. പിന്നെ സ്റ്റാറാണ്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ സ്റ്റാർ ഓപ്പറൻ്റ് ആയതുകൊണ്ട് അല്ല ഓപ്പറേറ്റർ ആയതുകൊണ്ട് സ്റ്റാർ നമ്മൾ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ആവും. പ്ലസ് ബ്രാക്കറ്റ് സ്റ്റാർ, എന്നിട്ട് നമ്മുടെ നേരത്തെ പോസ്റ്റ് ഫിക്സ് തന്നെ എക്സ് വൈ സ്റ്റാർ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ആയി. പിന്നെ നെക്സ്റ്റ് ഇസഡ് ആണ് അടുത്ത കാരക്ടർ. അപ്പോൾ ഇസഡ് ഇതേപോലെ തന്നെ ഒരു ഓപ്പറൻ്റ് ആയതുകൊണ്ട് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ആവേണ്ട, നേരെ പോസ്റ്റ് ഫിക്സിൽ വരും. ഇപ്പോൾ എക്സ് വൈ ഇസഡ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പാരന്തസിസിൽ. ക്ലോസിംഗ് ബ്രാക്കറ്റും ഓപ്പണിംഗ് ബ്രാക്കറ്റും ശ്രദ്ധിക്കണം. ക്ലോസിംഗ് ബ്രാക്കറ്റിലാണ്, ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ക്ലോസിംഗ് ബ്രാക്കറ്റിന് ശേഷമുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും അൺസ്റ്റാക്ക് ചെയ്യണം. അതാണ് ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ അർത്ഥം. അതായത് ഇതുവരെ ക്ലോസിംഗ് ബ്രാക്കറ്റിന് ശേഷം ഉണ്ടായിരുന്നത് സ്റ്റാറാണ്, അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇത് രണ്ടും ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റും സ്റ്റാറും ക്ലോസിംഗ് ബ്രാക്കറ്റ്, അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് പോലെയാവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാർ, പിന്നെ ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ സി സ്റ്റാർ. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിലുള്ള ഇത് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് നേരെ അൺസ്റ്റാക്ക് ചെയ്യും, അതായത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ അതായത് എക്സ് വൈ ഇസഡ് സ്റ്റാർ. പിന്നെ ഇത് അൺസ്റ്റാക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാരാന്തിസിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ആദ്യക്കൂടി ഇൻഫിക്സ് എക്സ്പ്രഷനിൽ മാത്രമാണ്. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലായാലും ശരി, പ്രിഫിക്സ് എക്സ്പ്രഷനിലായാലും ശരി, പാരാന്തിസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഇസഡ് സ്റ്റാർ. ഈ നെക്സ്റ്റ് വരുന്നത് ഈ ഓക്കെ, നെക്സ്റ്റ് വേറെ ക്യാരക്ടർ റീഡ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ഇതിലുള്ള സ്റ്റാക്കിലുള്ള ഓപ്പറേറ്റേഴ്സിനെ ഫുള്ള് അൺസ്റ്റാക്ക് ചെയ്യും, എന്നിട്ട് അത് ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ ഇവിടെയുള്ള ആയിക്കൂടെ ഉള്ളത് പ്ലസ് ഓപ്പറേറ്ററാണ്, ഇതിനെ അൺസ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അതായത് പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഈ എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റ് എക്സ് പ്ലസ് ബ്രാക്കറ്റ് വൈ എന്ന ഇൻഫിക്സ് എക്സ്പ്രഷൻ്റെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ ഓഫ്